രണ്ടാഴ്ച മുൻപ് ഞാൻ അഞ്ചരക്കണ്ടി കണ്ണൂർ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള കുടുംബശ്രീ ചേച്ചിമാരെ നടത്തുന്ന ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചില്ലേ? അന്ന് എനിക്ക് ഒരുപാട് റെക്കമെൻഡേഷൻ വന്ന വേറൊരു ഊണ് കിട്ടുന്ന സ്പോട്ട് കൂടിയുണ്ട്. ദാ അതാണ് ഇത്. ഇതെവിടെ സ്ഥലം എന്ന് മനസ്സിലായോ? അഞ്ചരക്കണ്ടി ബസ് സ്റ്റാൻഡ് അകത്തുള്ള നല്ല ഭക്ഷണശാല. ഈ കടയുടെ മുൻവശം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഊണ് കിട്ടുമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. കാരണം ഈ കട പെട്ടെന്ന് കാണുമ്പം ഒരു ജ്യൂസ് കട പോലെയോ അല്ലെങ്കിൽ ഒരു ബേക്കറി പോലെയോ ഒക്കെയാണ് തോന്നുക. പക്ഷേ ഇതിൻ്റെ അകത്ത് നല്ല പൊളി ഊണ് കിട്ടും. അത് കേട്ടിട്ടാണല്ലോ ഞാൻ വന്നത്. അപ്പോൾ ഇലയും അങ്ങോട്ടിട്ടു, ഞാൻ അങ്ങോട്ട് ഇരുന്നു. ചോറും സൈഡ് കറികളും മീൻ കറികളും പപ്പടവും ഒക്കെ വിളമ്പി. അത് മീൻകറിയാണേ, ഇത് സാമ്പാർ. ചോറ് ഞാൻ കുറച്ചേ വാങ്ങിച്ചുള്ളൂ, ഇനി മീൻ എന്താ ഉള്ളേ നോക്കട്ടെ. മൂന്ന് ടൈപ്പ് മീൻ പൊരിച്ചതാണ് ഉണ്ടായിരുന്നത്, അയില, തെരണ്ടി, നെയ്മീൻ. അപ്പം എല്ലാം ഓരോന്ന് വിധം പോരട്ടെ അല്ലേ. ആഹാ, ഓരോരോ മീൻ ഇങ്ങോട്ട് എടുത്ത് എൻ്റെ ഇലയുടെ ഒരു സൈഡിലോട്ട് അങ്ങോട്ട് വെച്ചു. അപ്പം പതുക്കെ തുടങ്ങാല്ലേ, നല്ല വിശപ്പുണ്ട്. ഇന്നിവിടെ ഐറ്റംസ് കുറവാണെന്നാണ് പറഞ്ഞത്. ആദ്യം കുറച്ച് ചോറും മീൻ കറിയും മാത്രം കുഴച്ചിട്ട് കഴിച്ചു നോക്കണം അല്ലേ. അതല്ലേ അതിൻ്റെ ഒരു ശരി. എരിശ്ശേരി എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റാണ്. അതുകൊണ്ട് മീൻ കറി ഒഴിച്ച് ചോറിലോട്ട് കുറച്ച് എരിശ്ശേരി കൂട്ടി കുഴച്ച്, ഇനി അതിൻ്റെ കൂടെ കുറച്ച് പൈനാപ്പിൾ പച്ചടി കൂടി ചേർത്ത് കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു. അയ്യേ, മീൻ കറിയുടെ കൂടെ ഇങ്ങനെ പൈനാപ്പിൾ പച്ചടി? അങ്ങനെ പറയുന്നവർ മീൻ കറിയും പൈനാപ്പിൾ പച്ചടിയും ഒരുമിച്ച് കൊടുക്കണ്ട. സാമ്പാറുണ്ടല്ലോ, അതിൻ്റെ കൂടെ പൈനാപ്പിൾ പച്ചടി കൊടുക്കാമല്ലോ. അങ്ങനെ കഴിച്ചാൽ മതി. എനിക്ക് പിന്നെ ഇങ്ങനെ നിയമങ്ങളും രീതികളൊന്നുമില്ല, എല്ലാം പോവും. അയിലയും നെയ്മീനും ഉണ്ടെങ്കിലും നമുക്ക് തെരണ്ടിയിൽ തുടങ്ങാം. ഒരു കഷ്ണം തെരണ്ടി ഇങ്ങോട്ട് എടുത്തിട്ട് കഴിച്ചു. ഇനി ഈ നെയ്മീനിൽ കൈവയ്ക്കാം അല്ലേ. നന്നായിട്ട് പൊരിഞ്ഞ വാൽക്കഷ്ണം ചോദിച്ചു വാങ്ങിച്ചതാണ്. വാൽക്കഷ്ണാണോ അല്ലെങ്കിൽ മീനിൻ്റെ നടുഭാഗമാണോ, ഏതാ കൂടുതൽ ഇഷ്ടം ഒന്ന് കമൻറ്റ് ചെയ്യുമോ? രണ്ട് പപ്പടം എല്ലാവർക്കും കിട്ടാനുള്ള ചാൻസ് ഇല്ല കേട്ടോ, അത് ചിലപ്പം സ്നേഹത്തിൻ്റെ പുറത്ത് തന്നതാവാം. അതുകൂടിയാ ചോറിൻ്റെ കൂടെ അങ്ങോട്ട് പൊടിച്ച് ചേർത്ത് നെയ്മീൻ വെച്ച് അങ്ങോട്ട് കഴിച്ചു. ഊഫ്, അല്ല അയില, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഇനി ഒരു കഷ്ണം അയില പൊരിച്ചതുകൂടി വെച്ചിട്ട്. ഇത് പൈനാപ്പിൾ പച്ചടിയിലെ മുന്തിരിയാണേ. ഫൈനലി ഇവിടെ നിന്നാണോ എപ്പം കഴിക്കാറ്? അടുക്ക് എല്ലാ തരം ചോറ എവിടെ കഴിക്കാറ്? അവിടെ കഴിക്കാറുണ്ടോ? അവർ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസാണ്. വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. ഇളം ചൂടുള്ള രസവും സാമ്പാറും മീൻ പൊരിച്ചതും ചോറും ഒക്കെ കൂടെ കുഴച്ചങ്ങോട്ട് കഴിച്ചു. എൻ്റെ കഴിപ്പ് കണ്ടിട്ടാണോ എന്നറിയില്ല, കൃഷ്ണേട്ടൻ സവാള വേണമെന്ന് ചോദിച്ചിട്ട് ഇലയുടെ സൈഡിൽ അവിടെ വെച്ച് വന്നു. കൃഷ്ണേട്ടൻ വന്ന സ്ഥിതിക്ക് കുറച്ച് എരിശ്ശേരി കൂടി ഞാൻ ചോദിച്ചുകൊണ്ട് വാങ്ങിച്ചു. ദാ ഇതാണേ കൃഷ്ണേട്ടൻ. നമ്മുടെ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസിനെ നിർബന്ധിക്കുക മൂപ്പർ കുറച്ച് ചോറ് ഇരട്ടിയും ചോദിച്ചിട്ട് എന്നോടും ചോദിച്ചു. പക്ഷെ പൊതുവെ ഞാൻ ചോറ് രണ്ട് തവണ വാങ്ങിക്കാറില്ല, അത് എത്ര ടേസ്റ്റ് ഉണ്ടായാലും. അയിലത്തല്ല കഴിക്കാറുണ്ടോ നിങ്ങൾ? നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഇല നക്കി തുടച്ച് സവാളയും കഴിച്ച് ഈ രസവും കുടിച്ച് എൻ്റെ പരിപാടി കഴിഞ്ഞു. കൃഷ്ണേട്ടൻ്റെ ഈ ഊണ് കഴിക്കാൻ ബസ് ജീവനക്കാരും ഓട്ടോ ഡ്രൈവേഴ്സും പിന്നെ ഡോക്ടേഴ്സും ഒക്കെ വരാറുണ്ട്. എല്ലാവർക്കും ഒരഭിപ്രായം മാത്രം, നല്ല അടിപൊളി ഊണാണ്. ഇതാണ് നമ്മുടെ കൃഷ്ണേട്ടൻ്റെ അടുക്കള. ഇത് കുക്കിംഗ് റേഞ്ച് അല്ലേ? ഇതാണ് നിങ്ങൾ ഒപ്പിച്ചേ? സംഭവം വർക്കിംഗ് അല്ലേലും കുക്കിംഗ് റേഞ്ചിലൊരു തനി നാടൻ അടുക്കള ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചേച്ചിൻ്റെ പേര് ജയന്തി അല്ലേ? മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഊണായത്. നമ്മൾ സാധാരണ രീതിയിൽ അച്ചാറ്, പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ ഇത്രയും കൊടുകറി, പിന്നെ സാമ്പാർ, മത്സ്യക്കറി, പിന്നെ പുളിശ്ശേരി, കൂട്ടുകറി, കൂട്ടുകറി, രസം, പായസം, പപ്പടം. സാധാരണ പപ്പടം ഇന്നിപ്പം ഇത്രയും കുറവുള്ളത് അപ്പൊ നേരത്തെ പറഞ്ഞ ഐറ്റംസ് ഇല്ലേ, അതൊക്കെ ഉണ്ടാവാറുണ്ടെന്നാണ് കൃഷ്ണേട്ടൻ പറഞ്ഞത്. ഇപ്പൊ എന്തൊക്കെയോ അവധിയൊക്കെ ആയിട്ട് മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് നാട്ടിൽ പോയതുകൊണ്ട് മൂപ്പർ ഐറ്റംസ് ഒന്ന് കുറച്ചു. ചോറ് കുറച്ച് കഴിച്ചു നേരത്തെ, ഒരു ചായ കുടിക്കുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ. പിന്നെ ഇവിടെ ഊണിന് നേരത്തെ പറഞ്ഞ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് 40 രൂപയാണ് റേറ്റ്. ആഹാ, നല്ല അടിച്ച ചായ അല്ല ഈ ചൂട് ചായ. ഇങ്ങനെ വെറുതെ കുടിക്കുക, ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കടിക്കണ്ടേ? ആ പഴംപൊരി ഉണ്ടല്ലോ. പഴംപൊരി എനിക്കൊരു വീക്ക്നെസ്സായി പോയി, എന്ത് ചെയ്യാനാ? അങ്ങനെ ആ ചായ അങ്ങോട്ട് കുടിച്ചു, പഴംപൊരി അങ്ങോട്ട് കഴിച്ചു. ചായ കുറച്ച് ലൈറ്റായിരുന്നു. അപ്പോൾ ഈ നല്ല ഭക്ഷണശാലയിലെ കൃഷ്ണേട്ടനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ആൾ അടിപൊളി മനുഷ്യനാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്.